ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 16:8-9 വാക്യങ്ങൾ. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഈ അടുത്ത കാലം വരെ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. തീ കൊണ്ട് മനുഷ്യരെ ചുടുന്നതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കേൾക്കുമ്പോൾ മിക്കവരും കരുതിയിരുന്നത് ആധുനിക യുദ്ധോപകരണങ്ങളുടെ പ്രയോഗം മൂലം ഉണ്ടാകുന്നതും യുദ്ധസമയത്തുണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതുമായ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള കഠിനമായ ചൂടും ഒക്കെ ആയിരിക്കും ഇത് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലുമുണ്ടായ ആറ്റം ബോംബ് സ്ഫോടനങ്ങളിൽ ഇതാണ് സംഭവിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് അവിടെ വെന്തുമരിച്ചത്. ഇന്ന് അതിനേക്കാളും എത്രയോ മാരക പ്രഹരശേഷിയുള്ള ബോംബുകളും മറ്റ് ആണവായുധങ്ങളുമൊക്കെ മനുഷ്യൻ പരസ്പരം നശിപ്പിക്കാനായി കരുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ കയ്യിലിരിക്കെ തന്നെ ഇതിൻ്റെയൊന്നും സഹായം കൂടാതെ സർവശക്തനായ ദൈവം ആകാശത്തിൽ നിന്ന് തീ ഇറക്കും. മനുഷ്യർ വെന്തുപോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മാലാഖി പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ എഴുതി. മാലാഖി പ്രവചനം 4:1, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന്. ഇന്ന് അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വർഷം, അതായത് 2021 തന്നെ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫിൻലാൻഡ്, റഷ്യ, കാലിഫോർണിയ, പടിഞ്ഞാറൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ അതിതീവ്രമായ ചൂടാണ് അനുഭവപ്പെട്ടത്. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തുപോയി എന്ന് പറഞ്ഞതിന് സമാനമായ അവസ്ഥയാണ് ഈ രാജ്യങ്ങളിൽ ഉണ്ടായത്. കൂടാതെ സൗരക്കൊടുങ്കാറ്റ് എന്ന മറ്റൊരു പ്രതിഭാസവും കഠിനമായ ചൂടിനും മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും കാരണമായി. അത്യുഷ്ണം മൂലം ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലുമുള്ള മഞ്ഞുകട്ടകൾ ഉരുകി സമുദ്രത്തിൽ പതിക്കുന്നതിനാൽ സമുദ്രജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും സമുദ്രതീരത്തുള്ള അനേകം നഗരങ്ങൾ സമുദ്രജലത്തിനടിയിലാകുകയും ചെയ്യാനിടയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മുൻപ് ചില എപ്പിസോഡുകളിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു. എപ്പിസോഡ് നമ്പർ 132, 157, 159 എന്നിവ അവയിൽ ചിലതാണ്. ഇത്തരം കഠിനമായ ബാധകൾ, അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രകൃതിയുടെ മേലും പ്രപഞ്ചത്തിൻ്റെ മേലുമൊക്കെയുള്ള പരമാധികാരത്തെ വിളിച്ചോതുന്നവ, ഭൂമിയിൽ സംഭവിച്ചിട്ടും കഠിനഹൃദയരായ മനുഷ്യരുടെ ഹൃദയത്തിൽ അല്പം പോലും അനുതാപമോ മാനസാന്തരമോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഇത് കാണുമ്പോൾ ബാധകൾ ഓരോന്നായി രാജ്യത്തെയും ജനങ്ങളെയും ബാധിച്ചപ്പോഴെല്ലാം ഓരോ പ്രാവശ്യവും തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്ന മിസ്രയീമിലെ ഫറവോനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. തുടർന്ന് 5-ാമത്തെ ദൂതൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിക്കുന്നതായി നാം അവിടെ വായിക്കുന്നു. 10:11 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ആദ്യത്തെ 4 ക്രോധകലശങ്ങൾ ഭൂമി, കടൽ, നദികൾ, സൂര്യൻ എന്നിവയോട് ബന്ധപ്പെട്ടിരുന്നു. ഇനിയുള്ള 3 രാഷ്ട്രീയ ചായ്വുള്ളവയായിരിക്കും. അവ തിന്മയുടെ അധികാരികളുടെ മേൽ പ്രവർത്തിക്കും. ഇവിടെ മൃഗത്തിൻ്റെ സിംഹാസനമെന്ന് പറയുന്നത് അന്തിക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അവൻ്റെ അധികാരപരിധി മുഴുവൻ ഇരുൾ വ്യാപിക്കുന്നതായി കാണുന്നു. മിസ്രയീമിലെ 9-ാമത്തെ ബാധയോട് ഇതിന് സാമ്യമുണ്ട്.
പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അത് നാം വായിക്കുന്നു. ഈ അന്ധകാരത്തെക്കുറിച്ച് കർത്താവും പ്രവചിച്ചിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും. ഇപ്രകാരം കൂരിരുട്ട് മൂലം മനുഷ്യൻ നാവു കടിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിക്കുന്നതല്ലാതെ മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ല. കൂരിരുട്ടിൽ സംഭവിക്കുന്ന കരച്ചിൽ, പല്ലുകടി, നാവുകടി ഇവയെക്കുറിച്ചൊക്കെ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം 13-ാം അധ്യായം 42-50 എന്നീ വാക്യങ്ങൾ, 22-ാം അധ്യായം 13-ാം വാക്യം എന്നിവിടങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്. ഇതെല്ലാം നിത്യനരകത്തിലെ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ്. സമാനമായ ഒരു അവസ്ഥയായിരിക്കും അന്നത്തെ ലോക നേതാവായ അന്തിക്രിസ്തുവിനും അവൻ്റെ അനുയായികൾക്കും വന്ന് ഭവിക്കുക. ഇവിടെ വെളിച്ചത്തിന് കടന്നു വരുവാൻ കഴിയാത്ത രീതിയിൽ, അഥവാ അനുതാപമെന്ന വെളിച്ചത്തിന് വരാൻ കഴിയാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ അഥവാ സാത്താൻ്റെ പ്രതിരൂപമായ അന്തിക്രിസ്തു തൻ്റെ അനുയായികളുടെ മനസ്സും കണ്ണുമൊക്കെ കുരുടാക്കി വച്ചിരിക്കുകയായിരിക്കും. ഇക്കാരണത്താൽ തന്നെ അവർക്കൊക്കെ ആത്മീകമായും ഭൗതികമായും കൂരിരുട്ടിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുക. എന്നാൽ അക്കാലത്തും അനുതാപത്തിൻ്റെയോ മാനസാന്തരത്തിൻ്റെയോ വെളിച്ചം ഉള്ളിൽ കടന്നു വരുവാൻ അനുവദിക്കുന്നവർക്ക് ഈ ദൈവക്രോധത്തിൻ്റെതായ ബാധകളിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ അത് ശരീരത്തോടു കൂടിയ ഒരു രക്ഷപ്പെടലായിരിക്കണമെന്നില്ല. ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവിനെ രക്ഷപ്പെടുത്താനുള്ള അവസരമായിരിക്കും അക്കാലത്ത് ഏറെ ഉണ്ടാകുക. അതായത് അന്ധകാരപ്രഭുവായ സാത്താൻ ഭരിക്കുന്ന അക്കാലത്ത് വെളിച്ചം കടന്നു വരുവാൻ അനുവദിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമെല്ലാം രക്തസാക്ഷികളാകാനുള്ള സാധ്യതയാണ് ഏറെ. തുടർന്ന് വരുന്ന ക്രോധകലശങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്ന അവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിലുള്ള അന്ധകാരവും ആത്മീയ അന്ധകാരവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്ന് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ നിന്ന് ഈ വചനങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനും അടിയങ്ങൾക്ക് തരുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ അപ്പാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.